വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട നടപടി സർക്കാർ പിൻവലിച്ചത് മുസ്ലിം സംഘടനകളുടെ തുടർച്ചയായ സമ്മർദ്ദങ്ങൾ കാരണം. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചെങ്കിലും സമസ്ത മുസ്ലിം ലീഗിനെ കടത്തിവെട്ടി നേട്ടമുണ്ടാക്കുകയായിരുന്നു. അമിത ന്യൂനപക്ഷ പ്രീണനവും നിയമന വിഷയത്തിൽ നിന്നും പിന്മാറാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു. കൊട്ടിഘോഷിച്ചാണ് വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്ന തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ അന്നു മുതൽ മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തു വന്നു. വഖഫ് ബോർഡിലെ ഭൂമി ഇടപാടിലും സാമ്പത്തിക ക്രയവിക്രയത്തിലുമെല്ലാം വലിയ ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടാൽ ഇവയെല്ലാം പുറത്തു വരുമെന്ന ഭയവും മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിക്കും മുസ്ലിം സംഘടനകൾക്കും ഉണ്ടായിരുന്നു. ഇതോടെയാണ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ ഇവർ എതിർത്തത്. മുസ്ലിം സംഘടനകളുടെ നേതാക്കളുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത്. മറ്റ് മതസംഘടനകളെ കൂട്ടുപിടിച്ച് ഈ വിഷയം മുതലെടുക്കാൻ തുടക്കം മുതൽ മുസ്ലിം ലീഗ് ശ്രമിച്ചിരുന്നു. എന്നാൽ തുടക്കത്തിൽ സമസ്ത അടക്കം ലീഗിനെ പിന്തുണച്ചെങ്കിലും പിന്നീട് ലീഗിന്റെ ഇടപെടലുകൾക്ക് വിലങ്ങുതടിയാകുകയായിരുന്നു. എല്ലാ മതസംഘടനകളെയും കൂട്ടിച്ചേർത്ത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഇക്കാര്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചെങ്കിലും സമസ്ത പിന്മാറിയതോടെ അതും പൊളിഞ്ഞു. പിന്നീട് നിയമസഭയിൽ വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറിയ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും ആദ്യം പ്രതികരണവുമായി എത്തിയത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരുന്നു. സർക്കാർ വാക്ക് പാലിച്ചെന്നായിരുന്നു സമസ്ത അധ്യക്ഷന്റെ പ്രതികരണം. സമസ്ത മുസ്ലിം ലീഗിന് ഒപ്പമാണെന്ന് ലീഗ് നേതാക്കൾ പറയുമ്പോഴും വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ അടക്കം സർക്കാരിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകളായിരുന്നു സമസ്തയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ശിവദാസ് കന്മനം, ജനം, മലപ്പുറം.